പ്രബോധന രംഗത്ത് പുത്തൻ ഉണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. وعلى آله وصحبه أجمعين وما تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما إن شبدا شربكنا ما نشرو تاكلي السلام عليكم ورحمة الله وبركاته കരാറിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി രണ്ട് വാക്ക് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ. കരാറിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലും തുരു സുന്നത്തിലും നമുക്ക് ധാരാളം വചനങ്ങൾ കാണാൻ സാധിക്കും. വിജയികളായ വിശ്വാസികളുടെ ലക്ഷണങ്ങളിലൊന്നാണ് കരാർ പാലനം. അത്തരക്കാരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നത് തന്നെ തങ്ങളുടെ അമാനത്തുകളും കരാറുകളും നിറവേറ്റപ്പെടുന്നവരായിരിക്കും എന്നാണ്. സൂക്ഷ്മത പുലർത്തുന്നവരുടെ മേൽവിലാസമായിരിക്കുന്നത്. എന്നാൽ വളരെയധികം സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒന്നാണ് പ്രതിജ്ഞ. തനിക്കത് നിറവേറ്റാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പോടു കൂടി. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, നിശ്ചയമായും നിന്നോട് കരാർ പാലിക്കുന്നത് പ്രതിജ്ഞ ചെയ്യുന്നവർ അവർ അല്ലാഹുവിനോട് തന്നെയാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ കൈ അവരുടെ കൈകൾക്ക് മുകളിലുണ്ട്. അതിനാൽ ആര് കരാർ ലംഘിക്കുന്നുവോ അവർ അവരോട് തന്നെയാണ് കരാർ ലംഘിക്കുന്നത്. ആര് കരാർ പാലിക്കുന്നുവോ അവർക്ക് മഹത്തായ പ്രതിഫലം നൽകുന്നതായിരിക്കും. ഈ കരാർ ഒരു മനുഷ്യൻ ഒരു പ്രതിജ്ഞ ചെയ്താൽ അതിനേക്കാൾ ഉത്തമമായതിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ പോലും ആദ്യം ചെയ്ത പ്രതിജ്ഞയ്ക്ക് കഫാരത്ത് നൽകേണ്ടതുണ്ടെന്നാണ് നബി വചനങ്ങളിലൂടെയും പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെയും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 സാധുക്കൾക്ക് ഭക്ഷണം നൽകിയോ 3 ദിവസത്തെ തുടർച്ചയായ നോമ്പോ ഒരു അടിമയെ മോചിപ്പിച്ചുകൊണ്ടോ പ്രായച്ചിത്തം നൽകിക്കൊണ്ടാണ് ആദ്യമെടുത്ത പ്രതിജ്ഞയിൽ നിന്നും പിന്മാറേണ്ടത് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല കരാർ ലംഘിച്ചാൽ മഹ്ശറയിൽ പോലും നാം നിന്ദരാക്കപ്പെടുകയാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ അല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ ഇപ്രകാരം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ മുൻഗാമികളെയും പിൻഗാമികളെയും ഒരുമിച്ച് കൂട്ടപ്പെടും. അതിലെ ചതിയന്മാർക്ക് ഓരോ പതാകകൾ ഉയർത്തപ്പെടും. എന്നിട്ട് പറയപ്പെടും, ഇത് ഇന്നയാളുടെ മകനായ ഇന്നയാളുടെ വാഗ്ദാന ലംഘനമാണ് എന്ന്. മഹ്ശറയിൽ പോലും നിന്ദരാക്കപ്പെടുന്ന ഈ പ്രവർത്തനം നാം സൂക്ഷിച്ചു കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.